കുറച്ച് ദിവസമായില്ലോ ഒരു കല്യാണത്തിനെല്ലാം കയറി കഴിഞ്ഞിട്ട് അല്ലേ എന്നാൽ പിന്നെ ഒരു കല്യാണത്തിന് കയറിക്കളിയാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഏഴുമണിയായിരോ ഒരു കല്യാണപ്പുരക്ക് അല്ല പുരയല്ല ഒരു കല്യാണ പരിപാടിയിലോട്ടേക്ക് അങ്ങോട്ട് തയ്യാറേ ഈ കല്യാണത്തിന് എന്നെ വിളിച്ചാ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട ഇല്ല ഈ കല്യാണത്തിനും എന്നെ ചെക്കൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാരോ ആരും വിളിച്ചിട്ടൊന്നുമില്ലാട്ടോ ഞാനൊരു ലൈറ്റ് കണ്ടേരോ അങ്ങോട്ട് കയറി ചെന്ന് അത് പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നും നല്ല മംഗല ബിരിയാണി ഒന്നും കിട്ടുന്നില്ലപ്പം പിന്നെ ഇതെല്ലാം ഞാനെന്തെന്നാക്കണ്ടേ അപ്പോൾ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ കയറി ഇതൊരു ഒരു ബിരിയാണി അഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട് തന്നു അത് കാണിച്ചു തരാൻ ഇത് വെജിറ്റബിൾ കറിയാണ് പിന്നെ അൽച്ച ഉണ്ടേനും പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടേനും ഇത് ചിക്കൻ റോസ്റ്റ് എന്ന് പറയണോ അല്ല ചിക്കൻ കറിയാ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടേനും പിന്നെ നെയ്പ്പത്തിൽ ഉണ്ട് ആട്ടപ്പൊറോട്ടിയുണ്ട് അപ്പോൾ ഇതൊരു വിളിക്കാത്ത കല്യാണമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും ഇവിടെ കയറി ചെന്നിട്ട് ഞാൻ ഈ വീഡിയോ അതായത് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈവെൻ്റ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ട്ണേഴ്സ് ആണെന്ന് തോന്നുന്നു അവരെൻ്റെ അടുത്ത് തന്നെ ചോദിച്ചങ്ങൾ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണെന്നോ ഞാനാന്ന് പറഞ്ഞു തരോ അവരെനിക്ക് എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തുതെന്ന് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് അതേ പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ വന്ന പരിപാടിയിലോട്ടേക്ക് അങ്ങോട്ട് കടക്കട്ടെ ഒരു പാൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ എന്നാ ചീറ്റയൊന്നും പറഞ്ഞ് പുറത്താക്കാണ്ട് പിന്നെ ഇതെല്ലാം ഷൂട്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കി തന്ന സ്ഥിതിക്ക് ഈ ഇവൻറ്റ് മാനേജ്മെൻ്റ് ടീമിൻ്റെ പേര് ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞുതരാം ബത്തൂൽ ഇവൻറ്റ്സ് ആണേ വേണമെങ്കിൽ അവരുടെ നമ്പർ ഞാനിതിൻ്റെ താഴെ കൊടുക്കാം കേട്ടാ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്ലേറ്റിൽ ഒരു സമയത്ത് കൊള്ളുന്നത്ര ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ കേട്ടാ അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഒരുമിച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അടക്കിടക്ക് ആ ക്യൂവിൽ പോയിട്ട് നിൽക്കണ്ടല്ലോ ഇത് ഓൾമോസ്റ്റ് നിറഞ്ഞ എൻ്റെ ഈ പ്ലേറ്റുമായിട്ട് വലിയ ആളൊന്നും ഇല്ലാത്തൊരു ടേബിളിൻ്റെ സൈഡിലുള്ള ചേർ പോയി അങ്ങോട്ട് ഇരുന്നിട്ട് അപ്പം അതൊക്കെ ഞാൻ വന്ന ദൗത്യത്തിലോട്ട് അങ്ങോട്ട് ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയ നല്ല വിശപ്പുണ്ട് അപ്പോൾ ആദ്യം തന്നെ നെയ്യപ്പത്തിൽ നിന്ന് ചെറിയൊരു കഷ്ട ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ചിക്കൻ കറിയും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചാൽ ഇനിയിപ്പം വിളിച്ച കല്യാണത്തിന് പോയി കഴിഞ്ഞാലും അല്ല വിളിക്കാത്ത കല്യാണത്തിന് പോയി കഴിഞ്ഞാലൊക്കെ ഏകനായി ഇരുന്ന് കഴിക്കാനാണ് അനക്ക് കുറേ കൂടെ താല്പര്യം കേട്ട അപ്പോഴാണ് ഫുഡുമായിട്ടുള്ള എൻ്റെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ അത് ശരിക്കും അങ്ങോട്ട് ശരിയാവുള്ളൂ ആ അപ്പം മുരിങ്ങ നെയ്യപ്പത്തിലും ചിക്കൻ കറിയും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷമോ അത് ഈ ചിക്കൻ കറിയിൽ കുതിർന്ന ആട്ട പൊറോട്ട ഉണ്ടല്ലോ അതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു കഷ്ടം ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ് ചിക്കൻ പീസും കൂടെ വെച്ചിട്ടും അങ്ങോട്ട് കഴിച്ചു നോക്കിയേ ഇനി എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യത്തിലോട്ടേക്ക് അതായത് ബിരിയാണി കഴിക്കാൻ തുടങ്ങി അതിനാണ് ലേശം മസാല ആ ബിരിയാണി റൈസിൻ്റെ കൂടെ കുഴച്ച് ചേർത്തിട്ട് പതുക്കെ വാരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ അതിനുശേഷം അതേ ബിരിയാണി റൈസിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം ബീഫിൻ്റെ പീസും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പിന്നെ തൈര് സലാഡും ഈത്തപ്പഴം ബീട്ട്രൂട്ട് അച്ചാറെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് ഈ ബീഫ് ബിരിയാണിൻ്റെ ഇടയിൽ ചെറിയൊരു കഷം കൊയി വരിച്ചതിൻ്റെ പീസും കൂടി എല്ലാം വെച്ചിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബീഫ് ബിരിയാണിയിൽ ബിരിയാണി അരിൻ്റെ ക്വാളിറ്റിയെല്ലാം ഉഷാറേനും പിന്നെ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ആയിരുന്നു പക്ഷേ സാധാരണ മംഗല ബീഫ് ബിരിയാണിക്ക് ഒരു ഒരു വല്ലാത്തൊരു മുഹബത്ത് ഉണ്ടാവാറുണ്ട് അത് എവിടെയോ കുറച്ച് ലാക്കിങ് ആയ പോലെ എനിക്ക് തോന്നി അതായത് ആ ദമ്മിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ ഒന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ചിക്കൻ കറിയും ഒരു ആവറേജായിരുന്നു ബാക്കി ചിക്കൻ ഫ്രൈയെല്ലാം ഉഷാർ ചെയ്യാനും ആട്ടപ്പൊറോട്ടയും അട്ടിപ്പൊള്ളിയായിരുന്നു വേ പിന്നെ പാട്ടും പരിപാടിയെല്ലാം കുറച്ച് നേരം കണ്ടിട്ടും കേട്ടിട്ടെല്ലാം തലയെല്ലാം കുളിക്കിട്ട് അങ്ങനെ നിന്നതിന് ശേഷം നേരെ ഇപ്പോഴത്തെ ഒരു ചെറിയ കൗണ്ടർ ഉണ്ടായിരുന്നു ആടാ കണ്ണൂർ സിറ്റിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം കിട്ടും അത് കച്ച് എന്നാണ് അതിൻ്റെ പേര് ഈ അച്ചാർ പോലത്തെ സാധനം കണ്ട ഇതാണ് കച്ച് അത് ഈ ലൊട്ടേൻ്റെ മലയും ലൊട്ട എന്ന് പറയുന്നത് ഈ ബോൾ പോലത്തെ സാധനമാണ് പിന്നെ കൊള്ളിക്കേങ് ഉരിച്ചേൻ്റെ മലി ലേശം അങ്ങോട്ട് വെച്ചിട്ട് പാട്ടെല്ലാം കണ്ടുകൊണ്ട് കുറച്ചു നേരം കാലുകൊണ്ട് താളെല്ലാം പിടിച്ചിട്ട് അതങ്ങോട്ട് തിന്ന് എന്നിട്ട് നേരെ ഉപ്പിലിട്ട കൗണ്ടറിലോട്ട് പോയി ബീട്രൂട്ട് ഉപ്പിലിട്ടിട്ടു നെല്ലിക്കുണ്ട് പിന്നെ മാങ്ങയുണ്ട് ക്യാരറ്റ് ഉണ്ട് പൈനാപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു തോന്നു അപ്പോൾ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനെല്ലാം അങ്ങോട്ട് കൂടി കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ മാങ്ങയെടുത്തേ അതെല്ലാം തീരാനായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനിവിടെ പ്ലാൻഡായിട്ട് വന്നതൊന്നുമല്ലല്ലോ അപ്പം കയറാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു അങ്ങനെ അത് കഴിച്ച് പിന്നെ ഇപ്പുറത്ത് ചായേൻ്റെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ടായിരുന്നു കുറേ ചായ ഉണ്ടായിരുന്നു റോസ് ടീ പോമോഗ്രാനേ ടീ ഈ ടീ പിന്നെ മിണ്ടി അങ്ങനെ കുറേ ടീ ഞാൻ ഞാനിടുന്നൊരു പോമോഗ്രാനേ ടീയും കുടിച്ചു പിന്നെ ഒരു പൈനാപ്പിൾ ടീയും കുടിച്ചു എന്നിട്ട് കുറച്ച് നേരം പിന്നെയും പോയിട്ട് പാട്ടെല്ലാം കണ്ടേ അപ്പോൾ അന്ന് ആടുന്ന് നല്ലോണം വെറ്റി വിഴിഞ്ഞിട്ട് പോകാൻ നോക്കുന്ന നേരോ ബത്തൂൽ ഇവൻസിൻ്റെ ഓണർ എന്നോട് ചോദിച്ച് എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ആക്ച്വലി ഇവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റെല്ലാം കണ്ടിട്ട് കയറിയത് അപ്പം ബിരിയാണി ഉഷാർ തന്നെ പക്ഷേ എന്നാലും ആ ഒരു മജി ഉണ്ടായിരുന്നില്ല പിന്നെ ചിക്കൻ കറിയും ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അന്നേരം മൂപ്പർ എന്നോട് പറഞ്ഞു ഇന്ന് കഴിഞ്ഞത് നിക്കാഹായിരുന്നു അപ്പോൾ നാളെ കുറച്ചും കൂടെ നല്ല ഫുഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം നാളെ എന്തായാലും വരണമെന്ന് ഞാൻ പറഞ്ഞു നാളെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ വരാൻ പറ്റില്ല പക്ഷേ പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് ഒരു എട്ട് ഞാൻ വീടെ പോയേ ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ പിന്നെ അവിടെ പോകേണ്ടിപ്പം മോശമല്ലേ എല്ലാ തന്നെ എന്നെ ഒരു പരാതി ഉണ്ട് ഞാൻ ഭയങ്കര ജാടക്കാരനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പള്ളിയിലെ കാര്യം അല്ലാക്കല്ലേ അറിയൂ അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് സ്ഥലമല്ല സെയിം എന്നെ ഇതിൻ്റെ അലങ്കാരപ്പണിയല്ല ലേശം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇടിയും ഉണ്ട് കേട്ടാ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എന്നാ വേണ്ടേ വേണ്ട തോന്നിയിട്ട് പോകണ്ടേ ഇത് തുടങ്ങിയിട്ടൊന്നും ഇല്ലാന്ന് അല്ലേ അപ്പം നിക്കാഹിൻ്റെ രാത്രി ഉണ്ടായ പോലെ തന്നെ കുറേ ഈ വിവിധ തരത്തിലുള്ള ചായ ഉണ്ടല്ലോ പൈനാപ്പിൾ ടീയും ഹിബിസ്കസ് ടീ എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഉപ്പിലിട്ടേൻ്റെയും പിന്നെ സിറ്റിയിലുള്ള ഒട്ടക്കച്ചിൻ്റെയും കേളീൻ്റെ കച്ചിൻ്റെ എല്ലാം ഭരണി വലിയ ഭരണി പോലത്തെ ഗ്ലാസിൻ്റെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ ബത്തൂൽ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ കേട്ട് റേസിൻ്റെ ഒരു ബാനറെല്ലാം വെച്ചിട്ടുണ്ട് ഞാനപ്പോഴേ പറഞ്ഞതല്ലേ മഴ പെയ്യും മഴ പെയ്യും നമ്മളത്ര വിളിക്കാത്ത കല്യാണത്തിന് പോയതാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ അടുത്തല്ലോ അടുത്ത കടൽക്കാറ്റ് മാറുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവും മഴ വരുന്നുണ്ട് അപ്പോൾ അവിടനെ ഞാൻ സാധാരണ ഫുഡ് അടിച്ചിട്ട് സ്കൂട്ടവറാണ് പതിവ് പിന്നെ ഇടുന്ന അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മളെ വിളിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുകയേ വേണ്ടാന്ന് ഞാൻ ഇടക്കിടക്ക് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചതരേ അലശയുണ്ട് അല്ലെങ്കിൽ അലീസുണ്ട് പിന്നെ ആട്ടപ്പൊറോട്ടയുണ്ട് നെയ്യപ്പത്തലുണ്ട് ഇത് എന്നേനോ ഫിഷ് മുളകിട്ടതാണ് അയക്കൂറിയാണ് കേട്ടോ മീൻ ഇത് പിന്നെ പച്ചക്കറിയാണ് കാര്യമായിട്ട് മൈൻഡാക്കൊന്നും വേണ്ട അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ല ചൂട് ദം ദമ്മിട്ട ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ നല്ല പുക പോകുന്ന ബീഫും ആ ചിക്കൻ ബിരിയാണീൻ്റെയും ബീഫിൻ്റെ മണെല്ലാം മൂക്കിലോട്ട് അങ്ങോട്ട് അടിച്ച് കയറിയിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഇടുന്ന ഒരു ഒരു പകുതി ബോധത്തിലാണ് കേട്ടോ ഉള്ളത് ഇനി ആ പകുതി ബോധത്തിലായിപ്പോണ്ടാണോ എന്നറിയില്ല എൻ്റെ കണക്കുകൂട്ടൽ കംപ്ലീറ്റ്ലി ഇടുന്ന തെറ്റിപ്പോയിന് അത് തെറ്റിപ്പോകാനുള്ളൊരു കാരണം ഈ മഴയാണ് ഈ മഴ പെയ്തുകൊണ്ട് തന്നെ പുറത്തുണ്ടായിരുന്ന ലേഡീസിൻ്റെ ബുഫേ കൗണ്ടർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ഏ അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു തിരക്ക് ഞാൻ നോക്കി വെച്ചെടുത്ത് വന്ന് അതുകൊണ്ട് പെട്ടെന്ന് തനിക്ക് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ കരുനീക്കങ്ങൾ നീക്കാൻ പറ്റിയില്ല പക്ഷേ പ്ലാനെ പാളിക്കഴിഞ്ഞാൽ പ്ലാൻ ബി ഉണ്ടല്ലോ ഇനിയിപ്പോൾ അതും പാളിക്കഴിഞ്ഞാൽ സി ഉണ്ട് ഇനി ഇപ്പം ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ അല്ലറ ചില്ലറ വേറെ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ അപ്പം പല നമ്പറുകളും ഉപയോഗിച്ചിട്ട് ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എൻ്റെ ഫുഡ് പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വാങ്ങിച്ചിനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറേക്ക് ഇന്നലെ അതായത് നിക്കാഹൻ ഉണ്ടായിരുന്ന അതേ ഐറ്റംസ് തന്നെയാണ് കുറച്ച് ഐറ്റംസ് അങ്ങോട്ടിങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും ഈ പ്ലേറ്റിലോട്ട് തന്നെ ഞാൻ കൈയ്യോടെ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് കാരണം തിരക്കുള്ളതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്നിട്ട് ആ പ്ലേറ്റ് വൈറ്റ് ഏടി ഇരിക്കുന്ന ഇങ്ങനെ നോക്കുന്നതിന് കേട്ടോ ഏതെങ്കിലും ഒരു മൂല കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇരുന്നിട്ട് കഴിക്കും പക്ഷേ ഏടി അത് നടക്കുന്ന തോന്നുന്നില്ല നല്ല തിരക്കുണ്ട് പക്ഷേ എനിക്കിത് കഴിക്കേണ്ട വീഡിയോ എടുക്കണ്ടോണ്ട് ഏടിയെങ്കിൽ വെച്ചിട്ട് മാത്രമേ കഴിക്കാൻ പറ്റൂ അങ്ങനെ ഞാനൊരു മൂല കണ്ടെത്തി ആ പാടെ ലൈറ്റും സെറ്റ് ചെയ്തിട്ട് ആ കാർബോർഡ് പെട്ടിൻ്റെ മേലെ എൻ്റെ പ്ലേറ്റും വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ ആദ്യം തന്നെ ബീഫിൽ ആരംഭിക്കാമെന്ന് വിചാരിച്ച് ഏഹ് അതിന് ശേഷം ഈ നെയ്യത്തിൽ വേണ്ട ഈ നെയ്യത്തിൽ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബീഫിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിച്ച എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് അങ്ങോട്ട് കഴിച്ച് നോക്കി ആ ബീഫ് ഒരു രക്ഷയിലാട്ടാണ് പിന്നെ നെയ്യത്തിൽ ഇന്നലത്തെനേക്കാളും അത്രയോ അടിപൊളിയായിരുന്നു അതിന് ശേഷവും ഫിഷ് മോളിയിലുള്ള ഫിഷിൻ്റെ ഒരു പീസാണ് ഞാൻ കഴിച്ച് നോക്കിയത് ഫിഷ് മോളിയും അടിപൊളിയായിരുന്നു പിന്നെ നെയ്പ്പത്തിലും ആ ഫിഷ് മോളിയും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ച് ഈൻ്റെ അടിയിലൊരാട്ടപ്പൊറോട്ടെ അകപ്പെട്ടു പോയ കാര്യമോ അതിൻ്റെ ഇടക്ക് ഞാൻ അങ്ങോട്ട് മറന്നുപോയി തന്നെ അപ്പം അതിനെ വലിച്ചിങ്ങോട്ട് പുറത്തിട്ട ശേഷം ആ ബീഫ് ഫ്രൈൻ്റെ മസാലയിൽ കുതിർന്ന ആട്ടപ്പൊറോട്ടയിൽ നിന്ന് ചെറിയൊരു കഷ്ട ഇങ്ങോട്ട് എടുത്തിട്ട് അതും ആ ബീഫ് ഫ്രൈ കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇനിയാണ് എല്ലാ കല്യാണ ബുഫേലിയും ദി ഐക്കോണിക് ഐറ്റത്തിലോട്ടുള്ള എൻ്റെ കൈവയ്പ് അപ്പം തുടങ്ങുകയാണേ പടയപ്പാ ആ കാല് കൈ കൊണ്ട് എടുത്തിട്ട് തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസും ലേശം മസാലയും കൂടെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഇനി കോയിൻ്റെ കാലിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് ഇളക്കി എടുക്കട്ടെ ഈ ചിക്കൻ ഉണ്ടല്ലോ ീ പൊളിയായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇങ്ങനെ തുടമ്പം തന്നെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് കണ്ടാൽ അതിൻ്റെ ഒരു ഒരു ടെക്സ്ചറിലും കണ്ട ഞങ്ങൾ ലെഗോൺ കോഴി ശരിക്കും കുക്കായിട്ടുണ്ടോയെന്ന് നോക്കുന്നത് ആ കോഴിൻ്റെ കാലുണ്ടല്ലോ ഏ അതിൻ്റെ ഒരു വേവ് നോക്കിട്ടാട്ടാ അതിൻ്റെ ആ എല്ലിന്ന് ഇറച്ചി ഇങ്ങനെ വിട്ട് വരണം അതാണ് അതിൻ്റെ ഒരു ഒരു കറക്റ്റ് വേവ് അങ്ങനെ വിട്ടു വരുന്നുണ്ടെങ്കിൽ കോഴി നല്ലോണം കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ പ്ലേറ്റിലുണ്ടായിരുന്ന രണ്ട് ചിക്കനും പെർഫെക്റ്റ്ലി കുക്ക്ഡായിരുന്നു കേട്ടോ ഓഫ് ഈ മംഗല ബിരിയാണി ഉണ്ടല്ലോ അതൊരു ഐറ്റമാണപ്പാ എത്ര കഴിച്ചാലും മതിയാവും ഒരു വല്ലാത്ത ലഹരിയാണ് ഇത് കഴിക്കണ്ടിക്കില്ലേ മംഗലം കഴിക്കണം അല്ല ഏതെങ്കിലും മംഗലം കഴിക്കുന്ന ആളെ വീട്ടിൽ പോകണം അല്ലാണ്ട് ഇത് കിട്ടുകയും ഇല്ല ഈ കാറ്ററിംഗ് ടീമുകാർ കുറേ ആൾക്കാർ റെസ്റ്റോറൻറ്റെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഈ ടേസ്റ്റ് കിട്ടുകയില്ല അവരെന്നെ കല്യാണത്തിന് പോയിട്ട് വെക്കുന്ന സമയത്ത് അതായത് മംഗലത്തിനെല്ലാം പോയിട്ട് വെക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും അവർ റെസ്റ്റോറൻറ്റിൽ നേരം ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല അതൊന്നും ചെയ് അതേ പ്ലേറ്റുമായിട്ട് ഞാൻ പതുക്കെ സെക്കൻഡ് റൗണ്ടിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ ആട്ട നെയ്പത്തിൽ ഉണ്ട് ഫിഷ് മോളിയുണ്ട് അതിൻ്റെ ഇടക്ക് ആ ചിക്കൻ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ദമ്മിൻ്റെ ഫ്ലേവറൊക്കെ റൈറ്റ് ഓൺ പോയിന്റ് വരുന്നു പിന്നെ ഇന്നലെ ഇവിടുന്ന് കഴിച്ച ബീഫ് ബിരിയാണീനേക്കാളും എനിക്ക് എത്രയോ ഇഷ്ടമായിട്ട് പിറ്റേ ദിവസം ഇവിടുന്ന് കഴിച്ച ചിക്കൻ ബിരിയാണി ആയിരുന്നേ തേർഡ് റൗണ്ട് ലൈറ്റായിട്ട് ലേശം കൂടെ ബിരിയാണി കഴിച്ചതിന് ശേഷം ഞാൻ നിർത്തി എന്നിട്ട് കൈയ്യെല്ലാം കൈയിട്ട് വരുന്നതിൻ്റെ അടുക്ക ഒരു വെച്ച് ബത്തക്ക ബത്തക്കവണമെന്ന് ഞാൻ പറഞ്ഞുതന്നാൽ പിന്നെ രണ്ട് ശേഷം തന്നെ അങ്ങനെ രണ്ട് കഷ്ണം ബത്തക്കയും കഴിച്ചു കേട്ടാ ഇനി ഇതാ ഇതാണ് നമ്മളെ ബത്തൂൽ ഇവൻസിൻ്റെ ടീം മൂപ്പരാണ് മെയിൻ ഷെഫ് കേട്ടാ ഇനി ഇതാ ഈ റെഡ് ടീഷർട്ടും വൈറ്റ് ഷർട്ടും ഇട്ട ആളാണ് ഇതിൻ്റെ ഓണേഴ്സേ ബിരിയാണി എല്ലാം കഴിച്ച് കുറച്ച് നേരം ഇവരോട് സംസാരിച്ച് നിന്നപ്പോഴാണ് ഇവരൊരു കാര്യം പറഞ്ഞത് ഇത് ഇവരുടെ ഫസ്റ്റ് എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിയാട്ട കാരണം അത്ര അടിപൊളിയായിട്ട് ഇവർ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇവരുടെ പ്ലാനിങ് ഒന്ന് തെറ്റിച്ചത് ഈ മഴ മാത്രമായിരുന്നു അതും അവർ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഡീൽ ചെയ്തിരുന്നു നല്ല മഴ ആയതുകൊണ്ട് തന്നെ കഴിച്ച് കഴിഞ്ഞ വാട് കിട്ടുന്നു പോകാൻ പറ്റിയില്ല നേരം ആടെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉപ്പിലിട്ടതും പിന്നെ നമ്മളെ കച്ചെല്ലാം മാറി മാറി ഇങ്ങനെ ആനങ്ങോട്ട് കഴിച്ചാൽ ഇത് പൈനാപ്പിൾ കച്ചാണ് അപ്പോൾ ഈ പ്ലേറ്റ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആള് ബത്തൂൽ ഇവൻസിൻ്റെ ഒരു പാർട്ട്നറിനെയാണ് അപ്പം മൂപ്പരൊന്ന് കഴിച്ച് പിന്നെ മൂപ്പര് ഒരു കടുത്ത ചങ്ങായി കൂടി ഉണ്ടായിരുന്നു മൂപ്പര് നമ്മളൊരു കടുത്ത ഫോളോവറാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം മൂപ്പരുണ്ടരും മൂപ്പര് ഒരു കഷ്ണം കഴിച്ചു പിന്നെ ഞാനും കഴിച്ചു തലേ ദിവസം അതായത് നിക്കാഹിൻ്റെ അന്ന് ഞാൻ ഇവിടുന്ന് വെറും മൂന്ന് റൗണ്ട് മാത്രം കഴിച്ചിട്ട് നിർത്തിയിന് അതൊരൊന്നും കഴിച്ചിട്ടില്ല ഇന്നും ഞാൻ കഴിക്കണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ മഴയായിട്ട് മഴയായിട്ടിടുന്നു പോകാൻ കഴിയണ്ടേ ഞാനാണെങ്കിൽ ഐസ്ക്രീം കൗണ്ടറിന് ഇങ്ങനെ തൊട്ടൊരുമി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് പിന്നെ പണ്ടേ ശീലിച്ച് പോരാ എന്തെന്ന് ഞാൻ അവസാനം എത്ര നേരം അപ്പോൾ കൺട്രോൾ ചെയ്ത് നിൽക്കുക അങ്ങനെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ രണ്ട് ചൂട് ജിലേബി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ തണുത്ത് ഐസ്ക്രീമിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പല ഫ്ലേവറിലുള്ള വിത്തൗട്ട് കട്ടൻ ചായ അങ്ങോട്ട് കുടിച്ചു അപ്പോൾ അതൊക്കെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവരുടെ ഫസ്റ്റ് ആണെന്ന് പറയേയില്ല സ്റ്റേജും കാര്യങ്ങളും പിന്നെ ലൈറ്റിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു സർവീസും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഇവൻ്റ് മാനേജ്മെൻറ് ഗ്രൂപ്പിൻ്റെ പേരൊന്നും കൂടെ ഞാനൊന്ന് പറയാം ബത്തൂൽ ഇവൻറ്റ്സ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററേഴ്സ് എന്നാണ് അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം അതാ ഇതാണ് ഗ്രൂമാൻ ബ്രൈഡ് അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് പയ്യാമ്പലം ബീച്ചിലോട്ട് പോയി എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്